നമസ്കാരം. സി പി എമ്മിന്റെ സമ്മേളനങ്ങളിൽ വായിക്കേണ്ട ഒരു കുറിപ്പ് തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് പ്രതിപക്ഷം ഇപ്പോൾ അത് ഏറ്റെടുത്ത് ഈ നാട്ടിൽ എല്ലാ മതങ്ങൾക്കുള്ളിലും വർഗീയ ചിന്തയുള്ളവർ കടന്നു കയറി അവർ മതത്തിന്റെ മറപിടിച്ച് വർഗീയമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു എന്ന സി പി എമ്മിന്റെ ഈ റിപ്പോർട്ടിലെ പരാമർശം, അത് ക്യാമ്പസുകളിലായിക്കോട്ടെ അല്ലെ മറ്റിടങ്ങളിലായിക്കോട്ടെ ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്, അത് ഒരു മതത്തിലല്ല മൂന്ന് മതത്തിലുമുണ്ട് എന്നാണ് ഈ പറയുന്ന സമ്മേളനങ്ങളിൽ വായിക്കേണ്ട കുറിപ്പിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് അതിലെ തെറ്റെന്ന് പറയുന്നത്? സി പി എം ഈ നാട്ടിൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം തന്നെയാണ് പറയുന്നത് മതത്തിന്റെ മറവിൽ വർഗീയതയുണ്ട് എന്നുള്ളത്. അത് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഈ അടുത്ത കാലത്തെ ഉദാഹരണങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതിയല്ലോ. ഈ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് മതത്തിന്റെ മറവിൽ വർഗീയമായ ചിന്തകൾ പലരിലേക്കും കടത്തിവിടാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ഈ നാട്ടിലൊരു വസ്തുത തന്നെയാണ്. എന്താണ് അതിലെ തർക്കമെന്ന് പറയുന്നത്? അത് എല്ലാത്തരം ആൾക്കാരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്, ഒരു ന്യൂനപക്ഷ വിഭാഗക്കാരുടെ മറവിൽ ആ യാഥാർത്ഥ്യം നടക്കുന്നുണ്ട്. ആ സംഭവം യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം ഈ നാട്ടിൽ പരിശോധിച്ചാൽ മതിയല്ലോ. എല്ലാത്തരം മതവിഭാഗങ്ങൾക്കും അതുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ ഈശോ വിവാദം എടുത്താൽ ഒരു സിനിമയുടെ പേരിൽ ഇപ്പോൾ ക്രിസ്ത്യൻ വർഗീയത ഈ നാട്ടിൽ അണപൊട്ടി ഒഴുകുന്ന ഒരു സന്ദർഭം, ക്രിസ്ത്യൻ വിഭാഗത്തിലെ കുറച്ച് അച്ഛന്മാർ ചേർന്ന് നർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്നുള്ള പരാമർശം നടത്തുന്നു, അതൊരു വിഭാഗത്ത് വലിയ സ്പർദ്ധ ഉണ്ടാകുന്നു. ഇതിനെ ബി ജെ പി പോയി സപ്പോർട്ട് ചെയ്തിട്ട് ഒരു മതവിഭാഗത്തെ കോർണറൈസ് ചെയ്ത് അവരെ കടന്നാക്രമിക്കുകയാണ്. ബി ജെ പിക്ക് ഈ നാട്ടിൽ വർഗീയത നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഹിന്ദു എന്ന മതത്തെ മറപിടിച്ചാണ് അവരുടെ പ്രവർത്തനങ്ങളും. ഈ നാട്ടിൽ വർഗീയത ആളി കത്തിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പച്ചയായി വർഗീയത പറഞ്ഞ്, അതായത് മറ്റൊരു മതത്തെ കുറ്റപ്പെടുത്തി വർഗീയത ചൂണ്ടിക്കാട്ടിയാണ് അവർ ഈ നാട്ടിൽ വളരാൻ ശ്രമിക്കുന്നത്. ഇതേ ഉദാഹരണങ്ങൾ നോക്കിയാൽ മുസ്ലിം മതവിഭാഗത്തിനിടയിലുമുണ്ട്. ഈ നാട്ടിൽ ഒരു അധ്യാപകന്റെ കൈവെട്ടിയ സംഭവമുണ്ടായി. തൊടുപുഴയിലെ ജോസഫ് മാസ്റ്റിന്റെ കൈവെട്ടിയ സംഭവമുണ്ടായത് കേവലം ഒരു ചോദ്യത്തിന്റെ പേരിൽ മാത്രമാണ്. ഒരു അധ്യാപകന്റെ കൈവെട്ടിയ സംഭവം ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. പോരാത്തതിന് അഭിമന്യു എന്ന വിദ്യാർത്ഥിയെ എറണാകുളം മഹാരാജാസ് കോളേജിനകത്ത് വർഗീയത തുലയട്ടെ എന്ന് എഴുതി പിടിപ്പിച്ചതിന്റെ പേരിൽ കുത്തിക്കൊന്ന സംഭവം ഉണ്ടായിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ ആരാണ്? ഇതിന്റെ പിന്നിൽ മതത്തിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ചില വർഗീയവാദികൾ തന്നെയാണ്. എന്താണ് അതിൽ സംശയിക്കേണ്ടിയിരിക്കുന്ന കാര്യം? വർഗീയത ഈ നാട്ടിൽ ഉണ്ട്, അതൊരു വസ്തുതയാണ്. അതിന് മറ കൊടുക്കുന്നത് മതങ്ങളാണ്, അല്ലെങ്കിൽ മറ പറ്റുന്നത് മതങ്ങളാണ്. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ഒരിക്കലും മതത്തിന്റെ മേലധ്യക്ഷന്മാർ തള്ളിപ്പറയാറില്ല. അതൊരു വലിയ കുറ്റം തന്നെയാണ്. ഇനിയെങ്കിലും മതങ്ങളെ ഉപയോഗിച്ച് ഈ നാട്ടിൽ നടത്തുന്ന വർഗീയ പ്രവർത്തനങ്ങളെ ചെറുക്കേണ്ടതുണ്ട്. അത് ഏത് മതത്തിലായിക്കോട്ടെ അതൊരു നവീകരണത്തിന്റെ തുടക്കമായിരിക്കണം. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ കലാപങ്ങൾ നടത്തിയിട്ടുള്ളത് എന്തിന്റെ പേരിൽ നിന്ന് പരിശോധിച്ചാൽ അത് മതത്തിന്റെ പേരിലായിരിക്കും. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കെതിരെ അല്ലെങ്കിൽ ഒരു മതത്തിനെതിരെ വിശ്വാസികളുടെ മറപിടിച്ച് അവരുടെ വികാരം വ്രണപ്പെടുത്തി അവരെ ഒറ്റപ്പെടുത്തി അവർക്കെതിരെ നിലകൊള്ളുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ വഴിമരുന്നിടാൻ മതത്തിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ വിശ്വാസങ്ങളെ മറപിടിച്ചാണ് ഈ നാട്ടിൽ എല്ലാ കൊള്ളരുതായ്മകളും, അത് പൂർണ്ണമായല്ല ഒട്ടുമിക്കവാറുമുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് മതം മറയാകുന്നുണ്ട്. അത് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നിരാകരിക്കാൻ പറ്റില്ല. ഈ നാട്ടിൽ തീവ്രവാദം ഉണ്ടാകുന്നു. തീവ്രവാദം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തീവ്രമായി ഏതെങ്കിലും ഒന്നിനു വേണ്ടി വാദിക്കുക എന്നതാണ്. അത് ഹിന്ദു മതത്തിന് വേണ്ടി തീവ്രമായി വാദിക്കുന്നവരായിക്കോട്ടെ, മുസ്ലിം മതത്തിന് വേണ്ടി തീവ്രമായി വാദിക്കുന്നവരായിക്കോട്ടെ, ക്രിസ്ത്യൻ മതത്തിന് വേണ്ടി തീവ്രമായി വാദിക്കുന്നവരായിക്കോട്ടെ, ഇതെല്ലാം തീവ്രമായി വാദിക്കുന്നവരാണ്, തീവ്രവാദികൾ തന്നെയാണ്. എന്തിന്റെ പേരിലാണ് അത്തരം തീവ്രവാദങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അത് മതത്തിന്റെ പേരിലാണ്. മതം ചെറിയ പ്രായം തൊട്ട് അവരുടെ ഉള്ളിൽ നിറച്ച് ഇതാണ് ഈ ലോകത്തെ സർവതം എന്ന തോന്നൽ ഉണ്ടാക്കുമ്പോൾ അതിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഏത് മതത്തിലായിരുന്നാലും ഈ നാട്ടിൽ തീവ്രവാദം രൂപപ്പെടുന്നത്. ഒരു തീവ്രവാദത്തെ നേരിടേണ്ടത് മറ്റൊരു തീവ്രവാദം കൊണ്ടല്ല, തീവ്ര ആശയങ്ങളെ നേരിടേണ്ടതും മറ്റൊരു തീവ്ര ആശയം കൊണ്ടല്ല, അത് പുരോഗമനപരമായ ചിന്തകളിലൂടെയാണ്. ഒരാൾ വഴിതെറ്റി നടന്നാൽ ആ മതത്തിലുള്ളവർ ആ വഴിതെറ്റിയ വിഭാഗത്തെ തള്ളിപ്പറഞ്ഞ് അവരെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാത്തൊരു സാഹചര്യം ഈ നാട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ
എങ്ങനെയാണ് അവർ ആ മേഖലയിലേക്ക് എത്തിപ്പെട്ടു എന്നത് സംബന്ധിച്ച് ഒരു പഠനമോ ഒരു പുനരാലോചനയോ ഒക്കെ നടത്തിയാൽ ഈ കാര്യങ്ങളെ കൃത്യമായി എന്നേ നിലയ്ക്ക് നിർത്താമായിരുന്നു. പക്ഷേ ഒരു മതത്തിന്റെ ലേബലിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവർ യഥാർത്ഥ മതവിശ്വാസികളല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാനാണ് ഏത് മതവും ശ്രമിക്കുന്നത്. അത്തരം പഴുതുകൾ ഉപയോഗിച്ചാണ് മതത്തിന്റെ മറവിൽ നിന്ന് ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടത്തുന്നത്. അത് ഏത് തരം മതങ്ങൾ ചെയ്താലും ഈ നാട്ടിൽ അതിനെ ന്യായീകരിക്കാനേ കഴിയില്ല. അതിന്റെ പേരിൽ യാഥാർത്ഥ്യങ്ങൾ നടക്കുന്നുണ്ട്. മതപരിവർത്തനം ഈ നാട്ടിൽ ക്രിസ്തീയ പുരോഹിതന്മാർ അല്ലെങ്കിൽ ക്രിസ്തീയ മതപ്രചാരകരുടെ നേതൃത്വത്തിൽ നിരവധി പേരെ മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. നിഷേധിക്കാൻ ആർക്കെങ്കിലും കഴിയും. ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട പിന്നോക്ക സമുദായത്തിൽപ്പെട്ട നിരവധി പേരെ, അതിപ്പോ ഈ നാടാർ വിഭാഗത്തിന് എടുത്താൽ മതി, നാടാർ ക്രിസ്ത്യാനികൾ, നാടാർ ഹിന്ദുക്കൾ, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ ഹിന്ദുക്കൾ എന്ന ലേബലിൽ നിൽക്കുമ്പോഴും അവർ കൺവെർജൻസ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നു. ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? മതങ്ങളുടെ പേരിൽ ആളെ പിടിക്കുക, ആളെ കൂട്ടുക, മതങ്ങൾക്കെതിരായി സംസാരിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുക, ഇത്തരം മതപഠനശാലകൾ ഈ നാട്ടിൽ അപകടകരമാണ്. അതിൽ ഒരു തർക്കവുമില്ല. അത് CPM ഇപ്പോൾ തുറന്നു പറയാൻ തയ്യാറായത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമാണ്. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ആരെങ്കിലുമൊക്കെ ഇത് പറയണ്ടേ? എല്ലാ കാലത്തും ഈ സാധനത്തിന് മൂടി വെക്കേണ്ടതാണ്. ഇത് ആത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്നൊക്കെ നിശ്ചയിച്ചാൽ വരും കാലങ്ങളിൽ ഈ സമൂഹത്തിന് ഏറ്റവും വലിയ അപകടം സൃഷ്ടിക്കാൻ പോകുന്നത് മതങ്ങളാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മതങ്ങളുടെ ലേബലിലാണ് ഇപ്പോൾ എല്ലാം നടക്കുന്നത്. മതങ്ങളുടെ മേലധ്യക്ഷന്മാരായിരുന്ന ഈ നാട്ടിൽ വർഗീയത പറയുന്നു. ഏത് മതത്തിന്റെയും മുകളിൽ ഇരുന്നുകൊണ്ട് അവരുടേതായ യോഗങ്ങളിൽ വർഗീയത സംസാരിച്ച് ആൾക്കാരെ കോർണറൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയുമ്പോൾ അതിനെ ചെറുക്കപ്പെടേണ്ടതല്ലേ? മതങ്ങളുടെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നു. അവിടെ ഒരു മതക്കാർക്ക് മാത്രം പ്രത്യേക പ്രയോറിറ്റി കൊടുക്കുന്നു. ഇതൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായി എന്താണ് ഈ നാട്ടിൽ സംഭവിക്കേണ്ടത്? ഈ നാടൊരു മതേതരത്വ നാടാണ് എന്നുള്ള ഒരു പൊതു വിലയിരുത്തലുണ്ട്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ CPM ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ചുവടിൽ ഒരു തെറ്റുമില്ല. ഈ നാട്ടിൽ മതത്തിന്റെ മറപിടിച്ച് വർഗീയത വളർത്തി മനുഷ്യരെ വിഭജിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് ചെറുക്കപ്പെടേണ്ട കാര്യമാണ്. ആരാണ് പറഞ്ഞത് വേണ്ട എന്നുള്ള കാര്യം? ഏറ്റവും കൂടുതൽ ഈ നാട്ടിൽ വർഗീയ ലഹളം സൃഷ്ടിച്ചിട്ടുള്ളത് മതങ്ങളുടെ മറവിൽ മാത്രമാണ്. ആ മതത്തിന്റെ വിശ്വാസങ്ങളാണ് മറ്റൊരു മതത്തിന്റെ കാര്യം പറഞ്ഞ് ഒരാളെ വ്രണപ്പെടുത്താൻ ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ വ്രണപ്പെടുത്താൻ ഉപയോഗിച്ച് ഇപ്പോൾ പശുവിന്റെ പേരിൽ കൊലപാതകം ചെയ്യപ്പെടുന്നുണ്ട്. ഈ നാട്ടിൽ നിരവധി പേരെ അത്തരത്തിൽ ഇല്ലായ്മ ചെയ്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. പശു വിശുദ്ധ മൃഗമാണെന്നുള്ള തരത്തിൽ പഠിപ്പിച്ച് അതിനെ ഭക്ഷണമായി കഴിക്കുന്നവരെ പോലും കൊല്ലേണ്ടവരാണെന്ന് ഒരു മതം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ കേന്ദ്രബിന്ദുവായി നിൽക്കുന്നത് മതം തന്നെയാണ്. മതം ഇത്തരം തെറ്റിദ്ധാരണകൾ മനുഷ്യന്റെ ഉള്ളിലേക്ക് നിറയ്ക്കുന്നതാണ്, മനുഷ്യർക്കിടയിൽ ഈ വിഭജനത്തിന് കാരണമാകുന്നത്. അതുകൊണ്ട് ആ നവീകരണ പ്രക്രിയയ്ക്ക് CPM ഒരു തുടക്കമിടാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ, പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്ന് വിമർശനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ എതിർത്ത് കുറച്ച് വോട്ട് ബാങ്കാക്കി ചിലർ ഇതിനെ സ്വന്തം പെട്ടിക്കകത്താക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെയൊന്നും ചെവിക്കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു കാലത്ത് ഇതിനൊക്കെ ഒരു തകർച്ചയ്ക്ക് തുടക്കം വേണ്ടേ? ഇങ്ങനെ മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള ഒരു കവചമാക്കി മൂന്ന് തരം വിഭാഗക്കാർ ഒരു നാട്ടിലുണ്ടാകുകയാണ്. അതിന് പ്രത്യേക കൊടി, അവർക്ക് പ്രത്യേക ആശയങ്ങൾ, ഇതിന്റെ പേരിൽ മറ്റൊരാൾ എന്തെങ്കിലും സംസാരിച്ചാൽ അവരെ അതിക്രമിക്കുക, ഇതിനെ താല്പര്യമില്ലാത്തവർ വിമർശിച്ചാൽ അവരെ ഇല്ലായ്മ ചെയ്യുക. ഈ നാട്ടിൽ ഇതൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം ഒരു സംവിധാനത്തെ തുറന്നു കാട്ടാൻ CPM ഇപ്പോഴെങ്കിലും തയ്യാറായത് ഈ കാലഘട്ടത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യമാണ്. അതിന് ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. വിശ്വാസങ്ങളും ആചാരങ്ങളും മതങ്ങളൊന്നും വേണ്ട എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ അതിന്റെ പേരിൽ വിഭാഗീയത, വർഗീയത, വിഭജനം ഇതൊന്നും ഒരു കാലത്ത് നടക്കാൻ പറ്റില്ല. ഓരോ മതത്തിലും ഓരോ ആശയത്തിലും വിശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവർ ഈ നാട്ടിൽ നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണെന്ന് ചിന്തിക്കാൻ കൂടി ഇതിനുള്ളിൽ നിൽക്കുന്നവർക്ക് കരുത്തുണ്ടാകണം, കരുത്തുണ്ടാക്കണം. അതാണ് മതങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ മറ്റു മതത്തിലുള്ളവരെ ഈ മതത്തിലേക്ക് എങ്ങനെയെങ്കിലും മാറ്റിക്കൊണ്ടുവരിക, എന്റെ മതമാണ് ഈ ലോകത്തിലെ വിശുദ്ധ മതമെന്നൊക്കെ ചിന്തിക്കുന്നത് ഒരുതരം അപകടകരമായ കാഴ്ചപ്പാടാണ്. അത്തരം കാഴ്ചപ്പാടുകൾ പൊളിയേണ്ട സന്ദർഭം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല. മുന്നോട്ട് വെച്ച ആശയം മുന്നോട്ട് തന്നെ CPM കൊണ്ടുപോകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ കൂടി ആവശ്യമാണെന്നാണ് ഈ വിഷയത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്.